കഴിഞ്ഞ ദിവസം മതം വിട്ട മുസ്ലിങ്ങൾ സംസാരിക്കട്ടെ മതം വിട്ട പെണ്ണുങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ ആരിഫ് ഹസ്സൻ്റെ നല്ല ശാന്തമായിട്ടുള്ള ഒരു പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒരു ചെറിയ പോസ്റ്റിംഗ് കമൻ്റ് ആയിട്ട് ഞാൻ പറയുകയും ചെയ്തു ജാമിദ ടീച്ചറിൻ്റെയും ജബ്ബാർ മാഷിൻ്റെയും ആരിഫ് ഹുസൈൻ്റെയും എല്ലാം കമൻ്റുകൾ ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞത് അതിലെ ഒരു അബ്ദുള്ള അദ്ദേഹത്തിന് അബ്ദുള്ള അബ്ദുള്ള എന്നാണ് രണ്ടു പേരുണ്ട് അബ്ദുള്ള അബ്ദുള്ള അതുകൊണ്ടാണ് ഞാൻ അബ്ദുള്ള ഇൻറ്റു ടു എന്നിട്ടിരിക്കുന്നത് വെറും അബ്ദുള്ളയല്ല അബ്ദുള്ള അബ്ദുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികൾ ഇസ്ലാം മതം വിട്ട എക്സ് മുസ്ലിമായി അല്ലെങ്കിൽ യുക്തിവാദിയായ തനിക്കെന്താണോ തനിക്ക് താനെന്തിനാണോ ഇതിൽ സന്തോഷിക്കുന്നേ തനിക്കെന്താ കാര്യം എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കമൻറ്റ് വേറെ തെറിയൊന്നുമില്ല വേറെ നെഗറ്റീവുകളൊന്നുമില്ല അങ്ങനെ ചിലർക്ക് തോന്നുന്നുണ്ടെന്ന് വിചാരിക്കാം ചില ക്രിസ്ത്യാനികൾക്ക് തോന്നുന്നുണ്ട് ജലന്ധർ ബിഷപ്പിനെ കോടതി വെറുതെ വിട്ടാൽ തനിക്കെന്താ അതുപോലെ തന്നെ നമ്മുടെ കർദിനാള് 100 കോടി മുക്കിയ തനിക്കെന്താ പള്ളിയിൽ പ്രാർത്ഥന മുഖം തിരിഞ്ഞോ മുഖം തിരിയാതെയോ ചെയ്താൽ ഞങ്ങൾ സമരം ചെയ്താൽ ഞങ്ങൾ എതിർത്താൽ തനിക്കെന്താണ് ആ പ്രശ്നം പരിഹരിക്കാൻ ബിഷപ്പോ കർദിനാളോ വത്തിക്കാനിലേക്ക് പോയി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെക്കുറിച്ച് 2000 വർഷം കഴിഞ്ഞിട്ടോ അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോയിട്ടുണ്ട് അതിന് തനിക്കെന്താ കുഴപ്പം ഇവിടെ കോട്ടൂരിനെ ജയിലിലടയ്ക്കാൻ തീരുമാനിച്ചു അതിന് തനിക്കെന്താ താൻ ഹിന്ദു അല്ലേ താൻ ഈ ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ ഇടപെടുന്ന എന്തിനാ എന്നൊരു ചോദ്യമുണ്ട് അതുപോലെ തന്നെയാണ് ഈ അബ്ദുള്ള അബ്ദുള്ളയും ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇത് മുസ്ലിങ്ങളുടെ കാര്യമല്ലേ തനിക്കെന്താണ് അതിനൊരു ചെറിയ ഉത്തരവുണ്ട് ഭാരതം സർവതന്ത്ര സ്വതന്ത്രമായ ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് സെക്കുലർ രാജ്യമാണ് ഈ ഭാരതത്തിലുള്ളത് എല്ലാവരും എല്ലാ പത്രങ്ങളും ഓൺലൈൻ ചാനലുകളും വാർത്തയാക്കുന്നുണ്ട് വാർത്തയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുമില്ല എല്ലാവരും ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട് കമൻറ്റുകൾ വരുന്നുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യവും പത്ര സ്വാതന്ത്ര്യവും നമുക്കുണ്ട് മാത്രമല്ല ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആരും തന്നെ യെരുശലേമിൽ നിന്നും ഇസ്രായേലിൽ നിന്നും വന്നവരല്ല ഇവിടുത്തെ മുസ്ലിങ്ങൾ ആരും തന്നെ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും വന്നവരല്ല അവരൊക്കെ പണ്ട് ഹിന്ദുക്കളായിരുന്നു ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരുമാണ് അപ്പം ഹിന്ദുക്കളായിരുന്നവരുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഭാരതീയ രാജ്യസ്ഥിതിക്ക് നമുക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് ഹിന്ദുക്കളെക്കുറിച്ചും ഹിന്ദുക്കളിലുള്ള ചില കുഴപ്പങ്ങളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒന്ന് രണ്ട് ക്രിസ്ത്യാനികൾ എഴുതിയിരുന്നു ഞങ്ങളുടെ ആരാണ് വികാരിമാർ ഞങ്ങളുടെ അച്ഛന്മാർ ഈ ഹിന്ദു ധർമ്മത്തെ ശരിക്ക് അതിലുള്ള അന്ധവിശ്വാസങ്ങളെയും ദുരാചാരങ്ങളെയും തുറന്ന് കാണിക്കുന്നുണ്ടെന്ന് ഏതായാലും രണ്ട് കാലിലും ബാക്കി പല സ്ഥലത്തും മന്ദുള്ള ലോകം മുഴുവനും ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്ന ബൈബിളും യേശുക്രിസ്തുവും ഈ കള്ളക്കഥയും ആദിപാപവും പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കുന്ന ബൈബിളും അതുമാതിരിയുള്ളതൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞ് ലോകം തിരിഞ്ഞു നോക്കാത്ത ലെവലിൽ വരുമ്പോൾ കേരളത്തിലെ കുറച്ച് പാതിരിമാരും കുറച്ച് പള്ളിത്തന്തമാരും ഹിന്ദുധർമ്മത്തെ അവഹേളിക്കുന്നു ലോകം ഹിന്ദുധർമ്മത്തിലേക്ക് നല്ല രീതിയിൽ വരുന്നു ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അല്ലാതെ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ പക്ഷേ ഈ കാര്യങ്ങൾ പറയാനുള്ള കാരണം അബ്ദുള്ളക്കുട്ടി അബ്ദുള്ളക്കുട്ടിയല്ല അബ്ദുള്ള അബ്ദുള്ള എന്താ കാരണം അറിയോ ഇത്രയും കാലം ഈ ഹിന്ദു പെൺകുട്ടികളെ പ്രധാനമായിട്ട് ഇപ്പോഴാണ് ക്രിസ്ത്യാനികൾ പ്രതികരിച്ചു തുടങ്ങിയത് ഹിന്ദു പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ കൊണ്ടുപോയി പാവങ്ങളെ നരകയാതന അനുഭവിപ്പിച്ച് ഡ്രഗ് കൊടുത്ത് ലൈംഗികമായി പീഡിപ്പിച്ച് പല ഭാര്യമാരിൽ ഒരു ഭാര്യയാക്കി അതുങ്ങൾ അവസാനം ആത്മഹത്യ ചെയ്ത ഗതികെട്ട ജന്മത്തിലേക്ക് എത്തിച്ച കുറേ ജിഹാദികളും തീവ്രവാദികളും ഉണ്ടല്ലോ ഹിന്ദു പെൺകുട്ടികളുടെ അച്ഛനമ്മമാരെ നരകയാതന അനുഭവിപ്പിച്ചതറിയാലോ വൈക്കത്തപ്പൻ എന്ത് തന്നു എന്നും പറഞ്ഞ് ആ ഹാദിയ പറയിപ്പിച്ചതല്ലേ അവനെക്കൊണ്ട് ആ ഹോമിയോ കോളേജിലെ ആ പയ്യൻ സ്നേഹിച്ച് പ്രേമിച്ച് ആ കുട്ടിയെ തെണ്ടിച്ച് അവസാനം തിരിച്ചു വരണം എന്ന ലെവലിലേക്ക് എത്തിച്ചത് അങ്ങനെ എത്രയെത്ര പെൺകുട്ടികളെയാ ഈ ജിഹാദികൾ തീവ്രവാദികളും ലവ് ജിഹാദ് പറഞ്ഞ് ഇപ്പൊ സൗദി അറേബ്യ ബോംബിട്ടിരിക്കുന്ന സിറിയയിലെ ആടുമേക്കാനായിട്ട് കൊണ്ടുപോകുന്നു ദൈവത്തിൻ്റെ പേരിൽ പുസ്തകത്തിൻ്റെ പേരിൽ ഉസ്താദ്മാരുടെ പേരിൽ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്ത് ഹിന്ദുക്കളെ അനുഭവിച്ച വേദന
അതിനു വേണ്ടി ഹിന്ദു പ്രചാരകരും ആർ എസ് എസുകാരും വിശ്വ ഹിന്ദു പരിഷത്തുകാരും അനുഭവിച്ച വേദന, ആ പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ അനുഭവിച്ച വേദന, അതൊക്കെ അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ ജനിച്ചവരാലേ അല്ലയോ അബ്ദുള്ള അബ്ദുള്ള നിങ്ങളെ പോലെയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒരു അമ്മയുടെ ഒരു അച്ഛൻ്റെ വേദന, ട്രാപ്പിലാക്കി പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത് കൊന്ന് കൊല വിളിച്ച് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും താലിബാനിലേക്കൊക്കെ കൊണ്ടുപോയില്ലേ, ആ പെൺകുട്ടിയുടെ പിന്നീടുള്ള വേദനയും അച്ഛനമ്മമാരുടെ ആ ദിവസം മുതൽക്കുള്ള വേദനയും അവരുടെ ജീവിതം തൊലച്ചപ്പോ അതിലെ അബ്ദുള്ള അബ്ദുള്ള നിങ്ങളൊക്കെ സന്തോഷിച്ചു. ഇസ്ലാമിൻ്റെ എണ്ണം കൂട്ടാൻ പല വഴികളിൽ ഒരു വഴി ഇതാക്കി. ഞങ്ങൾ സിറിയയിലേക്ക് പോകും താലിബാനിലേക്ക് പോകും, നീ ആരാണ് ചോദിക്കാൻ എന്ന രീതിയിലായിരുന്നു ജിഹാദികളുടെയും തീവ്രവാദികളുടെയും ഉത്തരം പറച്ചിൽ അബ്ദുള്ള അബ്ദുള്ള അബ്ദുള്ള. അപ്പൊ അബ്ദുള്ള പറഞ്ഞത് തനിക്ക് എന്താ കാര്യമെന്ന് താൻ എന്നോട് ചോദിച്ചില്ലേ, ഇവിടെ മതം വിട്ട പെണ്ണുങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറയുന്നതും എക്സ് മുസ്ലിം എന്ന ഒരു ശാഖ ലോകത്തിന് ഒരിടത്തും ഇല്ല. എക്സ് ഹിന്ദു എന്നൊരു ഹിന്ദു ഉണ്ടോ? എക്സ് ക്രിസ്ത്യൻ എന്നുള്ളതുണ്ടോ? എക്സ് ബുദ്ധിസ്റ്റ് ഉണ്ടോ? എക്സ് ജൈന ഉണ്ടോ? എക്സ് സിഖ് ഉണ്ടോ? എക്സ് കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ? എക്സ് കോൺഗ്രസ് ഉണ്ടോ? അങ്ങനെയേ ഇല്ല. അങ്ങനെ ഒരു സംഘടനയും ഇല്ല, വാക്കുപോലും ഇല്ല. പക്ഷെ കൃത്യമായിട്ട് ചങ്ങലയ്ക്ക് അകത്ത് ഉസ്താദുമാരും മുല്ലമാരും മുക്രിമാരും ഈ ദൈവത്തിൻ്റെ പേരിലും പിന്നെ ഗുരുവിൻ്റെ പേരിലും അങ്ങനെ പലതും പലതും കാട്ടിക്കൂട്ടി അവസാനം ഈ കാലം കാത്തുവെച്ച കാവ്യ നീതി എന്ന് പറഞ്ഞ നിങ്ങളുടെ അകത്തുള്ള പെൺകുട്ടികൾ തന്നെ പച്ചയ്ക്ക് നിങ്ങളുടെ ഗുരുവിനെയും ആചാര്യനെയും നിങ്ങളുടെ പുസ്തകത്തെയും നിങ്ങളുടെ രീതികളെയും ഉസ്താദുമാരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കരിം പച്ചയ്ക്ക് പറയുമ്പോ ഗോപാലകൃഷ്ണന് സന്തോഷം തോന്നുന്നു. അബ്ദുള്ള ഗോപാലകൃഷ്ണൻ എന്താ കാര്യം എന്നല്ല, ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ഹിന്ദുക്കള്, ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ സംഭവിച്ചു, സംഭവിക്കും, സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വീടുകളിലെ കാര്യമാണ്. അവിടെയുള്ളവർക്ക് ഇത് വലിയ സന്തോഷമാണ്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ ദുഷ്ടകർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നുള്ളത് ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല, ഒരു മതത്തിൻ്റെ മാത്രമല്ല, ഒരു സ്ഥാപനത്തിൻ്റെ മാത്രമല്ല, ഒരു പ്രസ്ഥാനത്തിൻ്റെ മാത്രമല്ല, ഒരു മതത്തിൻ്റെയും രാജ്യത്തിൻ്റെയും കൂടിയാണത്. ആ സിറിയയെ 100-ൽ 100% മുസ്ലിങ്ങളുള്ള സിറിയയിൽ ഈ ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ തലസ്ഥാനമായ സൗദി അറേബ്യ കൊണ്ട് ബോംബിട്ടിരിക്കുന്നത്, ചത്തതും കൊന്നതും എല്ലാം ചെയ്തത് മുസ്ലിങ്ങൾ തന്നെയാണ്. എന്താതെ കാലം കാത്തുവെച്ച കാവ്യനീതി ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പൊ അബ്ദുള്ളയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മതത്തിലുള്ള പെൺകുട്ടികൾ അവര് ഹിജാബ് വലിച്ചെറിഞ്ഞ്, അവര് ഈ പെൻഗ്വിനെ പോലെയുള്ള ഡ്രസ്സുകൾ വലിച്ചെറിഞ്ഞ്, അവര് പർദ്ദ വലിച്ചെറിഞ്ഞ് സ്വതന്ത്രരായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ല മെച്യൂർഡായിട്ട് ആരിഫ് ഹസന്റെ നല്ല സ്റ്റാൻഡേർഡ് ജീവിതത്തിലെ എക്സാമ്പിളുകൾ വീഡിയോ ആയിട്ട് വരുമ്പോഴും ജബ്ബാർ മാഷ്ടെ വളരെ ശാന്തമായ രീതിയിൽ ഈ ഖുറാന്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ലെവലും പച്ചയ്ക്ക് കരിം പച്ചയ്ക്ക് ചങ്കൂറ്റത്തോടുകൂടി ജാമിദ ടീച്ചർ ഓരോന്നും തെളിയിച്ച് കരിം പച്ചയ്ക്ക് നിങ്ങളുടെ മതത്തിലുള്ള വരികളെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യുകയും ശരിക്കും ഉദ്ധരിച്ചുകൊണ്ട് ഈ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കാൻ കാരണം ഏതെങ്കിലും മതത്തിലുള്ള അനുയായികൾക്കും മത ആചാര്യന്മാർക്കും വേദനിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടായിട്ടല്ല. ഹിന്ദുക്കൾ ഇപ്പൊ ക്രിസ്ത്യാനികൾ പ്രതികരിക്കുന്നു, അവർ അൾത്താരയിൽ നിന്നുകൊണ്ട് പ്രതികരിക്കുന്നു. അൾത്താരയിൽ നിന്നുകൊണ്ട് ആ വിശുദ്ധ ദൈവിക വേഷം കെട്ടിയിട്ട് വേഷമിട്ടുകൊണ്ട് പ്രതികരിക്കുന്നു. കർത്താവിൻ്റെ രൂപത്തിൽ ഇരുന്നുകൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത്. കരിം പച്ചയ്ക്ക് അവരുടെ കൂട്ടത്തിലുള്ള പെൺകുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളെക്കുറിച്ച് കരിം പച്ചയ്ക്ക് അവർ പറയുന്നു. അപ്പോ ആ വേദന അനുഭവിക്കുന്ന ഇപ്പൊ പ്രതികരിക്കുന്ന ക്രിസ്ത്യാനികളും 10-25 വർഷമായിട്ട് വേദന കൊണ്ട് പുളയുന്ന ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ അവകാശികളായ ഹിന്ദുക്കളുടെ വീടുകളിൽ സംഭവിക്കുന്നത് അത് കണ്ട് ഏതൊരു മുസ്ലിമും ഏതൊരു ഹിന്ദുവിനെയും തിരിച്ചും മറിച്ചും ആണായാലും പെണ്ണായാലും വിവാഹം കഴിക്കുന്നതിൽ ഒരുവനും എതിർപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ലവ് ജിഹാദിലൂടെയും തീവ്രവാദത്തിലൂടെയും സിറിയയിലേക്ക് കെട്ടിയെടുത്ത് ലൈംഗികമായി ചൂഷണം ചെയ്ത് കൊന്ന് കൊല വിളിക്കുന്ന വിധത്തിൽ ഹിന്ദു കുടുംബാംഗങ്ങളെ നരകയാതന അനുഭവിപ്പിച്ചപ്പോൾ
അബ്ദുള്ള അബ്ദുള്ള നിങ്ങളന്ന് ചിരിച്ചു, കാരണം കേരളം മറ്റൊരു താലിബാൻ ആകും. ഹമാസിന് വേണ്ടി ബാധിച്ചപ്പോഴത്തേക്കും, താലിബാന് വേണ്ടി ബാധിച്ചപ്പോഴത്തേക്കും, തീവ്രവാദികൾക്ക് വേണ്ടി ബാധിച്ചപ്പോഴത്തേക്കും, അതുപോലെ ജമ്മു കാശ്മീരിന് വേണ്ടി, പാകിസ്ഥാൻ വേണ്ടി നിങ്ങൾ ബാധിക്കുമ്പോഴത്തേക്കും ഇവിടെയുള്ള ഈ സംസ്കാരത്തിൻ്റെ അവകാശികളുടെ വീടുകളിൽ നടക്കുന്ന വേദനകൾ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ലോകത്തെ ഇസ്ലാമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു. ഇന്ന് ആ ഇസ്ലാമിൻ്റെ പുസ്തകത്തിനെതിരെയും പ്രവാചകനെതിരെയും അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെ പോക്കിരിത്തരങ്ങളെക്കുറിച്ചും തനി വൃത്തികേടുകളെക്കുറിച്ചും ലൈംഗികമായ ചൂഷണങ്ങളെക്കുറിച്ചും നല്ല സ്റ്റാൻഡേർഡുള്ള ഭാഷാ പ്രയോഗത്തിലൂടെ ഉദാഹരണങ്ങൾ സഹിതം പെൺകുട്ടികൾ സംസാരിക്കുമ്പോഴത്തേക്കും എക്സ് മുസ്ലിങ്ങളും മതം വിട്ട പെൺകുട്ടികളും സംസാരിക്കട്ടെ എന്ന് ആരിഫ് ഹസൻ പറയുന്ന വരികൾ കേട്ടപ്പോഴത്തേക്കും എനിക്ക് സന്തോഷം തോന്നി. സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യേ എന്നൊന്നും ഞാൻ പറയണില്ല, സന്തോഷം തോന്നി. എന്താ കാരണം? കാലം കാത്തുവെച്ച കാവ്യനീതി. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ പലരും വരും. ഇപ്പം നിങ്ങൾക്ക് കരച്ചിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അർഹിച്ച് നിങ്ങളുണ്ടാക്കിയതാണ്. ലോകം മുഴുവനും ഇന്ന് ഈ പ്രത്യേക മതത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതും അതിനകത്ത് നിന്ന് തന്നെ സ്വാമി വിവേകാനന്ദൻ പണ്ട് ഡോക്ടർ പൽപ്പുവിനോട് പറഞ്ഞ ഒരു വരിയുണ്ട്. അബ്ദുള്ള, എന്താ പൽപ്പുവിനോട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതെന്നറിയാമോ? ഏത് സമുദായമാണ് തിന്മകൾ ചെയ്യുന്നത്, ആ സമുദായത്തിൽ നിന്ന് തന്നെ തിന്മകൾക്കെതിരെയുള്ള ശബ്ദം വരണം. ഏത് സമുദായമാണോ വേദനകൾ അനുഭവിക്കുന്നത്, ആ വേദന അനുഭവിക്കുന്ന സമുദായത്തിൽ നിന്ന് തന്നെ ആ സമുദായത്തെ ഉദ്ധരിക്കാനുള്ള ആൾക്കാർ വരണം. എങ്കിലേ സമുദായത്തിന് വേദനകളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുള്ളൂ. രണ്ട് വരികളാണ്, അതിലൊന്നാമത്തേതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇസ്ലാമിൽ നിന്ന് എക്സ് മുസ്ലിം എന്നൊരു ഗംഭീര വരികൾ, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും, അവർ യുക്തിവാദികളായിരിക്കാം കേട്ടോ, അതൊന്നും പ്രശ്നമല്ല. ഹിന്ദുക്കളല്ലെങ്കിലേ യുക്തിവാദികളെ, പിന്നെ എന്തോന്ന് യുക്തിവാദി ആവാനിരിക്കുന്നു. ഏതായാലും അബ്ദുള്ളക്ക് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു ജഗദീശ്വരൻ്റെ അനുഗ്രഹത്തിൽ. അതുപോലെ തന്നെ അബ്ദുള്ളയും കൂടെയുള്ളവരും എന്നെ പച്ച തെറി പറയുന്ന എനിക്കറിയാം. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് തെറി പറയുന്നതാണ്. ഇപ്പോൾ വലുതായിട്ട് പറയാറില്ല എന്നുള്ളതിൽ സന്തോഷമില്ല, ദുഃഖമൊന്നുമില്ല. കാരണം അവർ പഠിച്ചതും അവരുടെ വീട്ടിൽ നിന്ന് പഠിച്ചതും അവർ ജനിച്ച വീടും അവരെ ജനിപ്പിച്ചവരുടെയൊക്കെ പ്രത്യേകത അനുസരിച്ചിട്ടാണല്ലോ. തെറിയോ നല്ലതോ വേണ്ടതോ വേണ്ടാത്തതോ ധർമ്മമോ അധർമ്മമോ സത്യമോ അസത്യമോ ഒക്കെ പറയുന്നതും പറയാതിരിക്കുന്നതും. ഏതായാലും അബ്ദുള്ളക്ക് ഇന്നൊരു മറുപടിയുണ്ട്. നാളെ ജോർജ് വാഷർക്ക് ഒരു മറുപടി കൊടുക്കണം. ജോർജ് വാഷർക്ക്, അങ്ങേർക്ക് വലിയ പ്രശ്നമാണ്. ക്രിസ്ത്യാനികൾക്ക് ഇല്ലാത്ത വിഷമം തനിക്ക് എന്തിനാടോ, താനെന്തിനാടോ വിഷമിക്കുന്നത് എന്നുള്ളതാണ്. ക്രിസ്ത്യാനികൾക്കെന്നല്ല, ഈ ഭാരതത്തിലെ 140 കോടി ജനതയിൽ ആർക്ക് വിഷമമുണ്ടെങ്കിലും അതെൻ്റെ വിഷമമാണ്, അതെൻ്റെ വിഷമമായിട്ട് ഞാൻ എടുക്കും. എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ജോർജ് വാഷറല്ല, ഞാനാണ്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം എനിക്ക് വിട്ടേലേ ജോർജ് വാഷറെ. ഏതായാലും നല്ല രീതിയിൽ അച്ഛനും അമ്മയും പേരിട്ടു വാഷർ എന്ന് തന്നെ പറഞ്ഞ് അത് നന്നായി. ഏതായാലും ആ ഉത്തരം നമുക്ക് നാളെ നോക്കാം. ഇന്ന് തൽക്കാലം അബ്ദുള്ള അബ്ദുള്ളക്കുള്ള അബ്ദുള്ള ഇൻറ്റു 2 എന്ന് എഴുതാൻ കാരണം അബ്ദുള്ള അബ്ദുള്ള എന്ന് രണ്ട് പേരുണ്ടായിരുന്നു. അയാളുടെ കമൻ്റായിരുന്നു, ഗോപാലകൃഷ്ണൻ എന്തോന്നാ സന്തോഷം, തീവ്രവാദിയായ ഗോപാലകൃഷ്ണൻ എന്തോന്നാ സന്തോഷം, ഈ മതം വിട്ട പെൺകുട്ടികൾ സംസാരിക്കുന്നു എന്ന ആ ആരിഫ് ഹസൻ്റെ ഇതിന് ഞാൻ കമൻ്റ് ഇട്ടപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കമൻ്റ്. അതിനാണ് ഞാൻ മറുപടി കൊടുത്തത്. സന്തോഷം തോന്നുന്നു. പ്രണാമം, നമസ്കാരം.